ഹലോ ഫ്രണ്ട്സ്, ടെക് ആൻഡ് ട്രാവൽ വൈബ്സിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്നിവിടെ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ കോനിക്കരയിലുള്ള BRT ട്രൂ വാല്യൂവിലാണ്. അപ്പോൾ ഈ ഒരു കാറുകളിൽ നിന്നൊക്കെ ഇന്ന് ഞാൻ പരിചയപ്പെടുന്ന കാറുകളൊക്കെ നെക്സ യൂസ്ഡ് കാർസാണ്. അതായത് മാരുതി സർട്ടിഫൈഡ് ആയിട്ടുള്ള യൂസ്ഡ് കാർസാണ് ഞാൻ ഈ ഒരു വീഡിയോ കൂടിയും ഒരു സെക്കൻഡ് പാർട്ടും വരുന്നുണ്ട്, ആ വീഡിയോ കൂടിയൊക്കെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ മാരുതിയുടെ വാറണ്ടിയും കാര്യങ്ങളൊക്കെയുള്ള നല്ല ക്വാളിറ്റിയുള്ള സിംഗിൾ ഓണർ ആയിട്ടുള്ള ഈ സീരീസിലൂടെ പരിചയപ്പെടുന്ന വണ്ടികളെല്ലാം സിംഗിൾ ഓണർ വണ്ടികളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ ഡീറ്റെയിൽസിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് എർട്ടിഗയാണ്, 2018 മോഡല്, ZXI പ്ലസ് ആണ്. വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല കിട്ടു ഇൻറ്റീരിയറാണ്, നല്ല അടിപൊളി 7-സീറ്റർ ക്വാളിറ്റി എന്ന് പറഞ്ഞാലില്ലേ, ഒരു രക്ഷയുമില്ല. സ്റ്റിയറിംഗ് മൗണ്ടഡ് കൺട്രോൾസും അതുപോലെ തന്നെ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്, ZXI പ്ലസ് ആണ് വണ്ടി. 2018 മോഡലാണ്, ആ കൂടി 22,200 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഈ ഒരു വണ്ടിക്ക് നെക്സ മാരുതി സർട്ടിഫൈഡ് വണ്ടിയായ കാരണം 1 വർഷത്തെ വാറണ്ടിയും 3 ഫ്രീ സർവീസും ഉണ്ട്. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് 975,000 രൂപയാണ്. ഇതിൽ 750,000 രൂപ നമുക്ക് ലോണായിട്ട് തന്നെ കിട്ടും. വണ്ടി കാണുമ്പോൾ തന്നെ പുതിയ ഒരു ഷോറൂം കണ്ടീഷനുള്ള വണ്ടി പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് വണ്ടികളുടെ 360 ഡിഗ്രിയും അതുപോലെ തന്നെ എൻജിൻ റൂം, കാരണം നമ്മുടെ വീഡിയോയിലേക്ക് ധാരാളം കമൻറ്റ്സ് വരുന്നുണ്ട്, എൻജിൻ റൂമും കാണിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ കണ്ടോ, നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു അടിപൊളി വണ്ടിയാണ് ഈ ഒരു കാണുന്ന വണ്ടി എർട്ടിഗ. അപ്പോൾ ഈ ഒരു വണ്ടിയുടെ പ്രത്യേകത കളറ് തന്നെയാണ്, അതായത് നല്ല ഒരു പ്രീമിയം കളറുള്ള ഒരു ബ്ലൂ ആണ്. വണ്ടിയുടെ ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉണ്ടോ, ഡോർ പാഡ്സും കാര്യങ്ങളൊക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു സീരീസിൽ ഒരു 3 പാർട്ടോളം വരും പരിചയപ്പെടുന്ന വണ്ടികളെല്ലാം നല്ല സിംഗിൾ ഓണർ ക്വാളിറ്റി മാരുതി സർട്ടിഫൈഡ് വണ്ടികളാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ 975,000 രൂപ എന്ന് പറഞ്ഞ പ്രൈസ് നെഗോഷ്യബിൾ ആണ് കേട്ടോ. വണ്ടിയുടെ മോൾ ഭാഗമൊക്കെ കണ്ടോ, ഒരു തരി കറ പോലും ഇല്ലാണ്ട് നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഒരു പുത്തൻ വണ്ടി പോലെ ആണ് ഈ ഒരു വണ്ടി. കണ്ടോ, ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും ഒരു ചാർജിങ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ കാണാം. എൻജിൻ റൂമും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ തന്നെ നല്ലൊരു നീറ്റായിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ ഒരു വണ്ടിക്ക്. ഏകദേശം ഒരു 17-18 മൈലേജ് നമുക്ക് പെട്രോളിലാണെങ്കിലും പ്രതീക്ഷിക്കാം. ലോങ് ഡ്രൈവിനൊക്കെ പറ്റിയ നല്ല ഒരു ഫാമിലി കാറാണ് മാരുതി സുസുക്കിയുടെ എർട്ടിഗ. അതുപോലെ തന്നെ റീസെയിൽ വാല്യൂവിൻ്റെ കാര്യത്തിലൊക്കെ നല്ല ഒരു വണ്ടിയാണ്. ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ തന്നെ നല്ല ഒരു അപ്പീലിംഗ് ആയിട്ടുള്ള ഒരു ക്രോമിയം ഗ്രില്ലും അതുപോലെ തൊട്ട് താഴെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ നല്ല ഒരു ലുക്ക് തന്നെയാണ്. കണ്ടോ, നല്ല ഒരു അടിപൊളി വണ്ടിയാണ് നമ്മുടെ ഈ ഒരു എർട്ടിഗ വരുന്നത്. അപ്പോൾ സൈഡും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഓവർ വ്യൂവും കാര്യങ്ങളൊക്കെ ടേണിംഗ് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വണ്ടി ഒരു അടിപൊളി ബൊലീനിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടി 2016 മോഡൽ, ഡെൽറ്റ വേരിയൻ്റ് ആണ്. അപ്പോൾ നല്ല ഒരു ക്വാളിറ്റി ഉള്ള ബോഡി ഷേപ്പുള്ള നല്ലൊരു മെറ്റാലിക് ഗ്രേ കളറുള്ള നല്ല ഒരു അടിപൊളി വണ്ടിയാണ്. അപ്പോൾ സൈഡ് ക്രോമിയം സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് ബാക്കിൽ ഡീഫോഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരു ക്വാളിറ്റി ഉള്ള വണ്ടിയാണ്, 2016 മോഡലാണ് കേട്ടോ. വണ്ടി ഓടിയിരിക്കുന്ന കിലോമീറ്റർ 74,400 കിലോമീറ്ററാണ് ഓടിയിരിക്കുന്നത്. ഈ ഒരു വണ്ടിക്ക് 6 മാസം വാറണ്ടിയും 3 ഫ്രീ സർവീസും ഉണ്ട്. വണ്ടി പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സീരീസിലൂടെ പരിചയപ്പെടുത്തുന്ന വണ്ടികളെല്ലാം സിംഗിൾ ഓണർ വണ്ടികളാണ്. അപ്പോൾ വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 545,000 രൂപയാണ്. ഇതിൽ 475,000 രൂപ നമുക്ക് ലോണായിട്ട് തന്നെ കിട്ടും. അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് നോക്കാം, സ്റ്റിയറിംഗ് കൺട്രോളും മൗണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല ഒരു രീതിയിലുള്ള ഒരു സ്റ്റിയറിംഗ് വീലും അതുപോലെ തന്നെ ഡാഷ്ബോർഡ് ആണെങ്കിലും ഒരു ഇൻബിൽറ്റ് ആയിട്ടുള്ള സ്റ്റീരിയോയും കാര്യങ്ങളൊക്കെ, അതുപോലെ തന്നെ ഡോർ പാഡ്സും സീറ്റും ഫാബ്രിക്കും കാര്യങ്ങളൊക്കെ അടിപൊളി നല്ല ക്വാളിറ്റി തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കണ്ടോ, അതിൻ്റെ സൈഡിൽ മറ്റേ എന്തോ പറയുക, ബലേന എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള, അധികം പഴക്കമില്ലാത്ത നല്ല ക്വാളിറ്റി വണ്ടികളൊക്കെയാണ് ഈ ഒരു. ഏകദേശം ഒരു 545,000 രൂപ എന്ന് പറയുന്നത് നെഗോഷ്യബിൾ പ്രൈസാണ്. ബാക്കിലും ഡീഫോഗറും കാര്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പോൾ ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 85% എബോ ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടോ ഡോർ പാഡ്സും കാര്യങ്ങളും. ഇനി നമുക്ക് വണ്ടിയുടെ ഫ്രണ്ടിൻ്റെ ബൂട്ടൊന്ന് കാണാം. അപ്പോൾ ഈ സൈഡിലാണ് ബൂട്ട്, ലിഡ്, ഓപ്പണറും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പല വീഡിയോയിലും കമൻസ് ആയിട്ട് വരുന്നുണ്ട് ബൂട്ട് കാണിക്കാനായിട്ട്, അതായത് എൻജിൻ റൂം കാണിക്കാനായിട്ട്, ബൂട്ടല്ല എൻജിൻ റൂം കാണിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ തന്നെ കണ്ടോ നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെയുള്ള ഒരു എൻജിൻ റൂമും കാര്യങ്ങളൊക്കെയാണ്. നല്ലൊരു നീറ്റ്ലി പാക്ക്ഡായിട്ടും നല്ല നീറ്റായിട്ടുള്ള ഒരു എൻജിൻ റൂമും കാര്യങ്ങളൊക്കെയാണ്. മാരുതിയുടെ വണ്ടികൾക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു റീസെയിൽ വാല്യൂ കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. അതുപോലെ തന്നെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് തന്നെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം റെഡിയാക്കി നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ ഞാൻ കോൺടാക്ട് നമ്പറിൽ, ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അപ്പോൾ അതിൽ വിളിച്ച് നിങ്ങൾക്ക് നേരിട്ട് കാണണമെങ്കിൽ നേരിട്ട് വന്ന് കാണാം, അല്ലെങ്കിൽ തന്നെ വിളിക്കുകയാണെങ്കിൽ ഫോട്ടോസ് വാട്സപ്പിൽ അയച്ചെന്ന് നിങ്ങൾക്ക് ബാക്കിയുള്ള ലോണും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ എക്സിക്യൂട്ടീവ് ചെയ്തു തരുന്നതാണ്. ചെറുതായിട്ട് അടിയിൽ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്നും ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണുള്ളൂ. നല്ലൊരു ക്വാളിറ്റി വണ്ടി തന്നെയാണ് ഈയൊരു ബലേനോ. അപ്പോൾ അടുത്തൊരു വണ്ടി എന്ന് വെച്ചാൽ നല്ലൊരു വൈറ്റ് കളറുള്ള ഒരു മാരുതിയുടെ ഇഗ്നിസ് ആണ്. ഈ ഒരു വണ്ടി 2020 മോഡലാണ്, സീറ്റ വേരിയൻ്റ് ആണ്. അപ്പോൾ ഈ വണ്ടിയിൽ ഫ്രണ്ടിൽ നോക്കുമ്പോൾ തന്നെ നല്ല ഒരു അപ്പീലിംഗ് ടൈപ്പ് ക്രോബി മെഷ്ഡ് ആയിട്ടുള്ള ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ തൊട്ടടിയിൽ ഫോഗ് ലാമ്പും കാര്യങ്ങളും നല്ല ബ്ലാക്ക് അലോയ്സും കാര്യങ്ങളൊക്കെ കൊടുത്ത് വണ്ടി ആ കൂടി ലോ കിലോമീറ്റർ ഓടിയ ഒരു വണ്ടിയാണ്. 12,660 കിലോമീറ്ററാണ് വണ്ടി ആ കൂടി ഓടിയിരിക്കുന്നത്. വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡീഫോഗറും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം മൂവ്മെൻ്റ് ഉള്ള ചെറിയ ഒരു നല്ല വണ്ടിയാണ്, കോമ്പാക്റ്റ് വണ്ടിയാണ് ഈ ഒരു ഇഗ്നിസ്. അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂം സെയിലൊക്കെ ഉള്ള അത്യാവശ്യം മൈലേജും കിട്ടുന്ന ഒരു വണ്ടിയാണ് മാരുതിയുടെ ഇഗ്നിസ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ 1 വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസും ആണ് അവൈലബിള്. അപ്പോൾ വണ്ടിയുടെ ആസ്കിങ് പ്രൈസ് വരുന്നത് 615,000 രൂപയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രൈസ് നെഗോഷ്യബിളാണ്. അപ്പോൾ ഇതിൽ 550,000 രൂപ നമുക്ക് ലോണായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 60,000 രൂപയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഇറക്കാവുന്നതാണ്. അപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ സ്റ്റീറിംഗ് മൗണ്ടഡ് കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒരു നല്ലൊരു ഇൻബിൽഡ് സ്റ്റീരിയോയും അതുപോലെ നല്ല ഒരു കളർ കോമ്പിനേഷനുള്ള ഒരു ക്രീം ഉള്ള ഡാഷ് ബോർഡും ബ്ലാക്കും തമ്മിൽ നല്ലൊരു കോമ്പിനേഷൻ തന്നെയാണ്. ഡോർ പാഡ്സും അതുപോലെ തന്നെ നല്ലൊരു ഇതാണ്. പക്ഷേ ആ കൂടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ പെട്ടെന്ന് അഴുക്കായ അറിയാൻ പറ്റും, ആ ഒരു കുറവ് നോക്കിക്കഴിഞ്ഞാൽ. പക്ഷേ അത്യാവശ്യം നന്നായിട്ട് നീറ്റായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നല്ല പെർഫെക്റ്റാണ് കണ്ടോ. അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ടിലത്തെ എൻജിൻ റൂം ഒന്ന് കാണാം. ഈ ഭാഗത്തായിട്ടാണ് എൻജിൻ റൂം അതിൻ്റെ ആ ഒരു നോച്ച് വരുന്നത്. അപ്പോൾ അതിനു മുമ്പ് വണ്ടിയുടെ ബാക്ക് സൈഡ് കണ്ടില്ലല്ലോ, ബാക്ക് സൈഡ് ഓപ്പൺ ആക്കിയിട്ടില്ല. നമുക്ക് നോക്കാം. അപ്പോൾ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നല്ല ഒരു രീതിയിൽ തന്നെയുള്ള ബാക്ക് സൈഡും കാര്യങ്ങളൊക്കെയാണ്. സീറ്റാണെങ്കിലും 2020 മോഡലല്ലേ, അപ്പോൾ പുത്തൻ വണ്ടി തന്നെയാണ്, ആ കൂടി നിസ്സാര പഴക്കം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് എൻജിൻ്റെ ബോണറ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ നോച്ച് ഞാൻ തപ്പാണ് കേട്ടോ, എവിടെയാണെന്നുള്ളത്. അപ്പോൾ അതെ കണ്ടോ, നല്ല എൻജിൻ റൂമൊക്കെ നോക്കുകയാണെങ്കിൽ പുതിയ വണ്ടിയല്ലേ, എൻജിൻ റൂമൊക്കെ നല്ലൊരു ഫ്രഷായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് ഞാൻ ഓൾ ടുഗദർ ഒന്ന് കാണിച്ചു തരാം. എൻജിൻ്റെ റൂമും കാര്യങ്ങളും എൻജിൻ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നല്ല നീറ്റ്ലി ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. നിസ്സാര കിലോമീറ്റർ ആ കൂടി 12,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ് ഈ കാണുന്ന ഇഗ്നിസ്. നല്ലൊരു വണ്ടിയല്ലേ ഇഗ്നിസ്. നമുക്ക് ഏതെങ്കിലും പാർക്കിംഗ് ആണെങ്കിലും ഊടുവഴികളാണെങ്കിലും കൊണ്ടുപോകാൻ പറ്റിയ നല്ല ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വണ്ടിയിലേക്ക് പോയാലോ. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് വെച്ചാൽ മാരുതിയുടെ സുസുക്കി സിയാസ് ആണ്. നല്ല ഒരു അടിപൊളി സെഡാൻ വണ്ടിയാണ്, നല്ലൊരു എക്സിക്യൂട്ടീവ് സെഡാനാണ്. നല്ല ഒരു സിൽക്കി സിൽവറിലുള്ള ഒരു വണ്ടിയാണ് ഈ ഒരു വണ്ടി. 2017 മോഡൽ ഡീസൽ വേരിയൻ്റാണ്. അപ്പോൾ ഡെൽറ്റയാണ് ഈ ഒരു ഓപ്ഷൻ വരുന്നത് വണ്ടിയുടെ. അപ്പോൾ വണ്ടി ആകെ കൂടി ഓടിയിരിക്കുന്നത് 26,000 കിലോമീറ്റർ ആണ് കണ്ടോ. നല്ല ഒരു അടിപൊളി ബ്ലാക്ക് അലോയ്സൊക്കെ വെച്ചിട്ടുള്ള നല്ല ഒരു അടിപൊളി വണ്ടിയാണ്. അതുപോലെ വണ്ടിയുടെ ഇൻറ്റീരിയറൊക്കെ നോക്കുകയാണെങ്കിൽ 10,000-25,000 രൂപയുടെ കോസ്റ്റ്ലി സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള നല്ലൊരു പ്രീമിയം ഫിനിഷുള്ള വണ്ടിയാണ്.
ബാക്കിൽ നല്ല ഒരു എ സി വെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വണ്ടി ഹൈബ്രിഡ് വണ്ടിയാണ്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ മൈലേജ് കിട്ടാൻ നിങ്ങൾ ഞെട്ടും. അതായത് ഈ ഒരു സമയത്ത് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് മൈലേജ് 28 km/L ആണ് ഈ വണ്ടിയുടെ മൈലേജ് വരുന്നത്. നല്ല ഒരു ക്വാളിറ്റി വണ്ടി. വണ്ടി ഓടിയിരിക്കുന്നത് ആകെ കൂടി 26,000 km ആണ്. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് 780,000 രൂപയാണ്. ഈ വണ്ടിയിൽ ഒരു വർഷം വാറണ്ടിയും 3 ഫ്രീ സർവീസും കിട്ടും. വണ്ടിയുടെ ബാക്ക് സൈഡും കാര്യങ്ങളും ബോഡി ഫിനിഷൊക്കെ നോക്കുമ്പോൾ നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ള ബോഡി ഫിനിഷും കാര്യങ്ങളാണ്. ടയർ ഭാഗങ്ങളൊക്കെ ഒരു 90% എബവ് ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൈഡിൽ നോക്കുകയാണെങ്കിൽ നല്ല ഒരു അടിപൊളി ലെതറായ സീറ്റ്സും അതുപോലെ ഇൻബിൽറ്റ് സ്റ്റീരിയോയും അതുപോലെ ഇൻറ്റീരിയർ നോക്കുമ്പോൾ തന്നെ നല്ലൊരു പക്കയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത ഒരു വണ്ടിയാണ് ഈ ഒരു മാരുതിയുടെ സിയാസ്. കണ്ടോ നല്ലൊരു ക്വാളിറ്റി എന്ന് വെച്ചാൽ നല്ലൊരു ക്വാളിറ്റി. എനിക്ക് ഏറ്റവും ആകർഷകമായത് ഈ ഒരു വണ്ടിയുടെ മൈലേജാണ്. അത്രയും ആയിട്ടുള്ളൊരു കിടു മൈലേജ്. 28 എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു സമയത്ത് എന്നൊക്കെ വെച്ചാൽ അത്രയും കിടു മൈലേജാണ്. ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അപ്പോൾ ആ സീറ്റിന് തന്നെ കൊടുക്കണം പൈസ. നല്ല ബ്ലാക്ക് അലോയ്സൊക്കെ വെച്ചിട്ട് നല്ല ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത വണ്ടിയാണ്. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നോക്കാം. നല്ല നീറ്റായിട്ടുള്ള എൻജിൻ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ നിന്നുള്ള വണ്ടികളൊക്കെ ശരിക്കും ലൂബ്രിക്കൻറ്റും ഇതൊക്കെ ഒക്കെ ചെക്ക് ചെയ്തിട്ട് വണ്ടി എ ടു സെഡ് ചെക്ക് ചെയ്തിട്ടാണ് വണ്ടി തരുന്നത്. ശരിക്കും പറഞ്ഞാൽ മാരുതിയുടെ ഈ നെക്സ യൂസ്ഡ് കാറ് നമുക്ക് കണ്ണടച്ച് വാങ്ങിക്കാം. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് നല്ലൊരു രീതിയിൽ അവസാനം പോളിഷൊക്കെ ചെയ്ത് നല്ലൊരു വണ്ടിയായിട്ടാണ് നമുക്ക് തരുന്നത്. കണ്ടോ അപ്പോൾ ഈ വണ്ടിക്കും ലോൺ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ കസ്റ്റമറുടെ പ്രൊഫൈൽ അനുസരിച്ച് നമുക്ക് ഒരു 6-5 എന്ന് പറഞ്ഞാൽ ഈ ഒരു സീരീസിൽ ധാരാളം സിയാസ് നമുക്ക് അവൈലബിൾ ആണ് സെയിലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു വണ്ടി 2016 സിയാസ് VDI ഓപ്ഷനാണ് കേട്ടോ. VDI പ്ലസ് ആണ്. അപ്പോൾ കണ്ടോ നല്ല ഒരു ക്വാളിറ്റി ഉള്ള ബോഡി ഷേപ്പും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഇതും ഹൈബ്രിഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അതായത് 25+ മൈലേജ് നമുക്ക് കിട്ടുന്നതാണ്. വണ്ടി ആകെ കൂടി ഓടിയിരിക്കുന്നത് 151,000 km ആണ്. വണ്ടിയുടെ ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിലും നല്ല ഒരു ക്വാളിറ്റി. സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണാനില്ല. നമുക്കിനി വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കാം. ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നല്ല ഒരു ക്വാളിറ്റിയിലുള്ള ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ്. സ്റ്റീറിംഗ് മൗണ്ടഡ് കൺട്രോൾസും ഇൻബിൽറ്റ് സ്റ്റീരിയോയും അതുപോലെ ഒരു ഡ്യുവൽ ടോൺ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സീറ്റ് കവർ നോക്കുകയാണെങ്കിലും ഒരു ഡ്യുവൽ ടോണും തന്നെ സീറ്റ് കവർ നല്ല ഒരു ക്വാളിറ്റി ആയിട്ട് ഇൻറ്റേർണലി അഡ്ജസ്റ്റബിൾ ഓവർ വ്യൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ സൈഡിലാണ് നമുക്ക് ഫ്രണ്ടിലത്തെ ബോണറ്റ് ഓപ്പൺ ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഈ ഒരു ഇതിൽ എല്ലാ വണ്ടികളുടെയും ബോണറ്റും ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് എൻജിൻ റൂം കാണിച്ചു തരുന്നതാണ്. ബാക്ക് സൈഡ് നോക്കുമ്പോഴും നല്ലൊരു ക്വാളിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെയാണ് ബാക്ക് സൈഡിൽ. പാസഞ്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് AC വെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടിയുടെ ആസ്കിംഗ് പ്രൈസ് വരുന്നത് 570,000 രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസ് നെഗോഷ്യബിൾ ആണ്. അതുപോലെ ഈ ഒരു എമൗണ്ടിൽ 480,000 രൂപ നമുക്ക് ലോണായിട്ട് തന്നെ കിട്ടും. നല്ലൊരു ക്വാളിറ്റിയിലുള്ള നല്ലൊരു വണ്ടിയല്ലേ. സൈഡിൽ നോക്കുകയാണെങ്കിലും നല്ല ഒരു ക്വാളിറ്റിയിലുള്ള നല്ലൊരു അടിപൊളി വണ്ടിയാണ്. അധികം ഡെൻഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് എൻജിൻ റൂം ഒന്ന് കാണിച്ചു തരാം. കണ്ടോ എൻജിൻ റൂം നോക്കുകയാണെങ്കിലും ചെറുതായിട്ട് ഡസ്റ്റിയാണ്. കാരണം വണ്ടി ഇപ്പോൾ വന്നിട്ടുള്ളൂ. ഇതിൽ അവർ കഴുകി നല്ല ക്ലീനാക്കി നല്ല കുട്ടപ്പനായിട്ടാണ് കസ്റ്റമറുടെ കയ്യിൽ കൊടുക്കുന്നത്. അതുപോലെ എ ടു സെഡ് ചെക്ക് ചെയ്യും. ഇതിനിടയ്ക്ക് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ഫ്ലഡ് എഫക്റ്റഡ് ആണോന്ന്. ഇവിടെ എടുക്കുന്ന വണ്ടികളൊക്കെ ആക്സിഡൻറ്റ് ഫ്രീയും ഫ്ലഡ് എഫക്റ്റഡ് അല്ലാത്ത വാഹനങ്ങളാണ് ഈ ഒരു മാരുതിയുടെ ട്രൂ വാല്യൂവിൽ നിന്ന് ലഭിക്കുന്നത്. കണ്ടോ നല്ലൊരു ക്വാളിറ്റി വണ്ടി തന്നെയാണ്.